ഇന്ന് നമുക്ക് നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ലഡു ഉണ്ടല്ലോ, അതെങ്ങനെ നമ്മുടെ നാടൻ ലഡു എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഏലക്കാ പൊടിച്ചതാണ്, കാഷ്യൂനട്ട് അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ്, പിന്നെ പഞ്ചസാര. നിങ്ങൾ ഏത്, ഞാനിപ്പോൾ ഒരു കപ്പിന് 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. ഇപ്പം നിങ്ങൾ ഏത് പാത്രമാണോ എടുക്കുന്നത് അതേ പാത്രത്തിൻ്റെ 1.5 കപ്പ് പഞ്ചസാര എടുക്കാം. പിന്നെ ബൂന്തിയാക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമുക്കിത് ഈ കടലപ്പൊടി വെള്ളമൊഴിക്കുക, എത്ര വെള്ളം ഒഴിക്കണമെന്ന് ഞാൻ പറയാം. ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളെ ദോശമാവിൻ്റെയൊക്കെ ഒരു കട്ട പിടിക്കാതെ വെള്ളമൊഴിച്ച് നന്നായിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം. ഇതിപ്പം എങ്ങനെയാവണ്ടേന്ന് വെച്ചാൽ നമ്മളുടെ ദോശമാവിൻ്റെ എല്ലാം ഒരു പരുവുണ്ടല്ലോ, ആ ഒരു ലെവലിലാണ് ആവേണ്ടത്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 2 പിഞ്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മതി. അപ്പം നമ്മുടെ മാവിന് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആവശ്യം. കണ്ടില്ലേ, സാധാ നമ്മളുടെ ദോശമാവിൻ്റെ എല്ലാം ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതേ കൺസിസ്റ്റൻസി തന്നെ. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ സാധാരണ ബാക്കിയുള്ള ആൾക്കാരെ ഫുഡ് കളറൊക്കെ ആഡ് ചെയ്യാറുണ്ട്. ഇപ്പം നമുക്ക് മഞ്ഞ കളർ കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അത് ഒരുപാട് വേണ്ട, കുറച്ച്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്ക് ബൂന്തി എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. എണ്ണ ചൂടായതിന് ശേഷം ഇതിപ്പോൾ നമ്മൾ ഇടിയപ്പമൊക്കെ ആക്കുന്ന ആ ഒരു അച്ചാണ്, അതിലേക്ക് കുറച്ച് വലിയ ഇതാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് വലുത്. അത് വെച്ചിട്ട് ആണ് ഞാനിപ്പോൾ ആക്കാൻ നോക്കുന്നത്. അപ്പോൾ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക്, എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ലെവൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് കൂടി അപ്പം നമ്മളുടെ ബൂന്തി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇതിൻ്റെ 1/4 ഭാഗം എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പഞ്ചസാര പാനി തയ്യാറാക്കാം. പാൻ ചൂടാക്കാൻ വെക്കുക. അതിന് ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്ത വെള്ളം മാത്രമേ ഉള്ളൂ, അതൊരു 1/4 കപ്പ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ആവശ്യം നോക്കിയിട്ട് ഒഴിക്കാം. ഇത് നമുക്ക് നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ആവശ്യം. ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇതിലേക്ക് നമുക്ക് 2 പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ച ഏലക്കായ പൊടിയും കൂടി
ഇട്ട് കൊടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് നോക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ചിങ്ങനെ എടുത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പം ലാസ്റ്റ് ഡ്രോപ്സ് ഇങ്ങനെ ഡ്രോപ്പ് 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 ആയിട്ട് ഇങ്ങനെ ഇറ്റി ഇറ്റി വീഴണം. ആ കൺസിസ്റ്റൻസി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ബൂന്തി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ ബൂന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാഷ്യനട്ട് കൂടി ഇട്ട് കൊടുക്കാം. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഉരുളയാക്കി കൊടുക്കാം. നല്ല ചൂടാറാൻ നിൽക്കരുത്, കുറച്ച് ചൂടാറിയതിന് ശേഷം നമുക്കിതുപോലെ ഇങ്ങനെ ഉരുളകളാക്കി മാറ്റാം. അതിന് മുകളിൽ നമുക്ക് ഒരു ജസ്റ്റ് ഫോർ ഡെക്കറേഷൻ ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ആക്കിയെടുക്കാം. കുറച്ച് ഇതുപോലെ ഒന്ന് അമർത്തി ഉരുട്ടണം, എന്നാലേ കിട്ടത്തുള്ളൂ.